വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഐ ആം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ കുറച്ച് ലാഗായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതേതാ സ്ഥലമെന്ന്. ഇതിന് നമ്മൾ മറ്റേ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിൻ്റെ പകുതി പണി ചെയ്തിട്ട് ഇത് മറച്ചു വെക്കാനുള്ള പരിപാടിയാണ്. ഇനി ചെറിയൊരു കേസൊക്കെ വന്നിട്ടുണ്ട്. കാരണം ആരോ ഈ സ്ഥലം എന്തോ പ്രശ്നമുണ്ട്, ഇത് വിൽക്കാൻ പറ്റില്ല, അങ്ങനെ സ്റ്റേ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്കിത് വിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജാക്കിൻ്റെ ഒരു മിഷനെല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൈസ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീടില്ല, എൻ്റെ മുന്നത്തെ വീട്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി എടുക്കാൻ പോകണം. പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് അലമ്പ് പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ വെടിവെപ്പ് കൊല്ലൽ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. നമ്മളിന്ന് വക്കീലിനെ കാണണം, പിന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ഇന്ന് ആൾക്കാരുണ്ടാവില്ല, എന്തോ വലിയ സീനൊക്കെ നടന്നിട്ട് എല്ലാ പോലീസുകാരും ആടെയുള്ളതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസെല്ലാം അന്വേഷിക്കണം. പക്ഷേ ഈ സ്റ്റേ കൊടുത്ത ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കേസ് കൊടുത്ത ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ അവൻ്റെ ഒരു അഡ്രസ്സും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവനെ കൊല്ലു, അത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്കിന്ന് വക്കീലിനെ കാണണം, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി. നമ്മളെ കാറ് പുതിയതായിട്ട് എടുക്കണം. നമ്മൾ കുറേ കാലമായി കാറിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത ജീപ്പിൻ്റെ 4x4 കാറാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കാറുള്ളതെന്ന് പറഞ്ഞത്. ഓ ഇങ്ങോട്ടല്ല, മേലോട്ടാണ് ഗൈസ്. അപ്പോൾ മാളല്ലേ ഇത്, നമ്മളെ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാളിൻ്റെ ഇപ്പുറമുള്ളത്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോവാം. മേലെ ഉള്ളതെന്ന് പറയുന്നത് കേട്ടേ. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോവാം. ഓ ഗൈസ് ഇതാരെ കൊണ്ടുപോകാം. നമുക്ക് എന്തായാലും നമ്മളെ ജാക്കിനെ വിളിച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിടാൻ പറയാം ഈ വണ്ടി എടുക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മളെ കാർബോയ് ചെക്കനെല്ലാം വന്നിട്ട്, കാർബോയല്ല ജാക്കിൻ്റെ ഒരാൾ വന്നിട്ട് നമ്മളെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആ വണ്ടി പോയിട്ട് വേണം. ഇതാ ഗൈസ് നമ്മളെ മുന്നേ കിടക്കുന്നതാണ് നമ്മളെ വണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതേതാ വണ്ടി എന്നൊക്കെ. നമ്മൾ ഈ വണ്ടിക്ക് റെഡ് കളറാട്ടോ കൊടുത്തത്. നമ്മളെ വണ്ടിക്ക് കൂടുതലും റെഡ് കളറില്ല. നമ്മളാകെ ജോർജ് ചാർജറിന് മാത്രം നമ്മളെ റെഡ് കളറുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ ഹോണ്ടേൻ്റെ സിറ്റിയാണ് ഗൈസ്. ഹോണ്ട സിറ്റി നമ്മളെ ഇന്ത്യൻ കാറാണ് എടുത്തത്. നല്ല അടിപൊളി വണ്ടിയാണ് ഗൈസ്, സെറ്റ് ലുക്കാണ്. അപ്പോൾ നമ്മളെ BMW ആണ് നമ്മളെടുത്ത് ആകെയുള്ള SUV ടൈപ്പ് വണ്ടി. SUV അല്ല, ഒരു നോർമൽ ഇങ്ങനെ സാധാ പോക്കിനെല്ലാം പറ്റിയ ഇത്. അപ്പോൾ നമുക്കൊന്നും കൂടി വേണം എന്ന് ചോദിച്ച് നമുക്കിതിൻ്റെ ഡ്രൈവ് ഒന്ന് ആസ്വദിക്കണം. ഓ നമ്മളിങ്ങനെ യൂട്ടേൺ ഒക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി വണ്ടി കേട്ടോ, നല്ല കണ്ടീഷൻ, ഫ്രഷ് വണ്ടി കേട്ടോ. അവരിവിടെ ഡെലിവറി ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടീൻ്റെ ഡ്രൈവ് എന്തായാലും നോക്കണം. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആക്സിലേറ്റർ ഇങ്ങനെ തൊട്ടിട്ട് വിടുന്നുണ്ട്, തൊട്ട് തൊട്ട് വിടുന്നുണ്ട്. പക്ഷെ നല്ല പവർ കേട്ടോ. ഓ എപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നാലും നമുക്ക് ഈ വൈ മാറും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് വക്കീലിനെ കാണാൻ പോകാനായിട്ട്. എന്നിട്ട് ഈ സ്റ്റേയിന് ആരെല്ലാം കൊണ്ടുപോകുന്നത് അതെല്ലാം അറിയണം. വക്കീലിനും അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടെ. ഇതിൻ്റെ പണി പകുതി ചെയ്ത്, ഇതൊരു മാളാണ് ഗൈസ്. ഇതിൻ്റെ പണി പകുതി നമ്മൾ തീർത്തിട്ട് ഇതിനെ നമ്മൾ ചെയ്തതിനെയും കാട്ടി കുറച്ച് ഇരട്ടി പൈസക്ക് നമ്മൾ മറച്ചു വെക്കാൻ കഴിച്ചത്. പക്ഷേ എങ്കിൽ ഇത് നടന്നില്ല നമ്മളെല്ലാം ലോസാവും. കാരണം ഇത് നമ്മൾ കുറേ ആളെടുത്ത് നമ്മളെ പൈസയും കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ പൈസ, ഇതാരാ ഇത് കൊടുത്തതെന്നൊന്നും അറിയില്ല. ഗൈസ് നമ്മളെ വണ്ടി നമ്മൾ സെറ്റായിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് ഓടിക്കുന്നത്. എൻ്റെ പൊന്ന് ഗൈസ് നമ്മൾ BMW കാട്ടി നല്ല അടിപൊളി പവറുണ്ട് കേട്ടോ. നല്ല സെറ്റ് പവർ ആട്ടോ ഇതിൻ്റെ, നല്ല അടിപൊളി സ്പീഡ് ആട്ടോ. നല്ല കൺട്രോളിങ്ങും ഉണ്ട്, അത്യാവശ്യം കൺട്രോളിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കൺട്രോൾ. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലോണം ഓടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ വീട് മാർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ വീട് മാർക്ക് ചെയ്യട്ടെ, റെഡി വരുന്നല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളെ വീട് ഇവിടെ എവിടെയായിരുന്നു, നമ്മളെ വീടിൻ്റെ ലൊക്കേഷൻ പെട്ടെന്നൊന്ന് മാപ്പിൽ നോക്കിയാൽ നമുക്ക് കിട്ടാറില്ല ഗൈസ്. അപ്പോൾ ഇനി മുതൽ നമ്മളെ വീഡിയോസ് റെഗുലർ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ലാഗ് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുതൽ കണ്ടിന്യൂസ്ലി നമ്മളെ ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ടെന്ന് തോന്നിട്ട് കേട്ടോ. നമ്മൾ ഗൈസ് നമ്മളെ വീട് അല്ല ചെറിയ ദൂരമേ ഉള്ളൂ. എൻ്റെ പൊന്ന് ഗൈസ് എന്ത് പോക്കാൻ പോകുന്നത്, എന്ത് കൺട്രോളിങ്ങാ, അടിപൊളി സ്പീഡ്, നല്ല കൺട്രോളിങ്ങും ഉണ്ട്. ഇതുവരെ നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് തിരിത്തേമേ. എൻ്റെ മോനെ അടിച്ച് പൊളിച്ചിട്ടാട്ടോ വണ്ടി വരുന്നത്. ഇവിടെ കുറേ വീടുകളിൽ നമ്മളെ വീട് ഏതാ നമുക്ക് തിരിവില്ല ഗൈസ്. ഇതാന്ന് തോന്നുന്നു. ഇതാ നമ്മളെ വീട് ഇതാ. ഓക്കെ, വണ്ടി കൊണ്ടുവന്നിക്കില്ല, അപ്പം തന്നെ ഞാൻ തട്ടി. ഞാൻ ഏത് വണ്ടി ഇറക്കിയാലും ഗൈസ് നമ്മൾ പോയിട്ട് മുട്ടലാണ് പണി. ഇപ്പോൾ എന്തായാലും നമ്മളെ ആ കർത്തവ്യം പൂർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കീറാം. വണ്ടിയുടെ സൈഡാകെ ഉള്ളിലിടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോവാം. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വക്കീലിൻ്റെ അടുത്തും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം എന്തോ പ്രശ്നം നടന്നിട്ട് എല്ലാവരും അവിടെയാന്ന് തോന്നുന്നു.
അപ്പം ഗൈസ് എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മളെ ഇവിടത്തേക്ക് പോവാം, വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളെ വണ്ടി അതോ മുന്നിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. എങ്ങനെയും തട്ടാണ്ട് മുട്ടാണ്ട് എങ്ങനെയും പോകണം ഗൈസ്. ഇന്നെങ്കിലും വണ്ടി തട്ടാണ്ട്, ചിലപ്പം വേണമെങ്കിൽ എടുത്ത പണിനു വണ്ടി തട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോൾ ഏത് വണ്ടി എടുത്താലും അത് എന്തായാലും എടുത്തിട്ട് രണ്ട് ദിവസം ഇങ്ങനെ എൻ്റെ വർക്ക്ഷോപ്പിലിരിക്കും. ഓ, തട്ടി 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 തട്ടി, ഞാൻ പറഞ്ഞായിരുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് പോകാം. എന്തായാലും വണ്ടി തട്ടിയിട്ടുണ്ട്, ചെറുങ്ങനെ മുമ്പെല്ലാം ചളങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വക്കീലിൻ്റെ അടുത്ത് പോകണം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറണം. അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് കാര്യമില്ല എന്നാണ് വക്കീൽ പറയുന്നത്. കാരണം ഇവിടെ എന്തോ വേഴ്സൺ സിറ്റിയിൽ എന്തോ വലിയ പ്രശ്നമൊക്കെ നടന്നിട്ട് പോലീസുകാരിൽ അങ്ങോട്ടേക്ക് പോയിട്ടാണ്. പോലീസ് സ്റ്റേഷനിലൊന്നും ആരും ഇല്ലയെന്നാണ് പറയുന്നത് കേട്ടേ. അപ്പം എന്തായാലും നമുക്ക് വക്കീലിനെ കാണണം. ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി നല്ല അടിച്ചുപൊളി വണ്ടി കേട്ടോ, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. എന്തായാലും ഞാൻ അടുത്തിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി വെക്കാം. കണ്ടിട്ട് ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ പോലീസിൻ്റെ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഗൈസ് ഇവിടെ ആരും ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ല. ഇവിടുന്ന് തൊട്ടപ്പുറം തന്നെയാണ് നമ്മളെ വക്കീലിൻ്റെ ഓഫീസ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നമ്മളെ വണ്ടി ഏതാ അവിടെ കിടപ്പുണ്ട്. നമ്മൾ വണ്ടി എടുത്തത് നല്ല ലാഭത്തിനാണ് കേട്ടോ, സെറ്റ് വണ്ടി കേട്ടോ അത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ പോവാം. ഓക്കെ, തട്ടാണ്ട് കൂട്ടാണ്ട് എങ്ങനെ പോവാൻ നോക്കാം. ഓ, റോൾസ് റോയ്സ് വന്ന് ചെറിയ തട്ടിത്തന്ന ഗൈസ്. നമ്മൾ ഇതാ വക്കീലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇവിടെ. അപ്പോൾ എന്തായാലും ഞാൻ വക്കീലിനോട് സംസാരിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ വക്കീലിനോടൊക്കെ സംസാരിച്ച് ഇത് ഓഫീസിൽ നിന്ന് കീഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോർമലി കുറച്ച് കാര്യങ്ങൾ, അടുത്ത എപ്പിസോഡിൽ ചിലപ്പം കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് പോലെയാണ്, നല്ല അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ നമ്മളെ GTA 5 എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കളിച്ചിട്ട് ഇടണം. പക്ഷെ അത് നമുക്ക് പറ്റിയില്ല. നമുക്ക് GTA San Andreas അല്ലെങ്കിൽ GTA 3 അങ്ങനത്തെ ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടിടാം. പക്ഷെ നമ്മൾ ഗാങ്സ്റ്റർ സ്റ്റോറി ഒഴിവാക്കത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ബട്ടണും കൂടി അടിക്കുക. അപ്പോൾ നമുക്കെന്തായാലും നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിടാം, കുറച്ച് എൻ്റെ ഷെഡിലിടാം. നമ്മളെ വണ്ടിയൊക്കെ നമ്മളെ പാർക്ക് കാർ പോസ്റ്റിലുണ്ട് കേട്ടോ. നമുക്കെന്തായാലും നേരെ വീട്ടിലേക്ക് കയറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.